തൃശൂർ ജില്ലയിലെ ഒരു എൽ പി സ്കൂളിലെ അധ്യാപികയായ ഒരു സന്യാസിനി താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയുടെ പിതാവുമായി ഒളിച്ചോടിയെന്ന സാമൂഹിക മാധ്യമത്തിൽ ഈയിടെ വൈറലായ വീഡിയോ സന്യാസിനി മഠങ്ങളിലെ ചില പുഴുക്കുത്തുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സന്യാസിനി മഠങ്ങളിൽ എത്തിച്ചേരുന്നവരെല്ലാം തന്നെ യഥാർത്ഥമായ ദൈവവിളിയുടെ അടിസ്ഥാനത്തിലാക്കണമെന്നില്ല ഉത്തമമായ ബോധ്യങ്ങളില്ലാതെ ഇളം പ്രായത്തിലെ തീക്ഷ്ണമായ ദൈവചിന്തയിൽ നിന്നും ചില കുടുംബങ്ങളിലെ അസ്വസ്ഥതകളിൽ മനം അടുത്ത് സ്വസ്ഥമായി ജീവിക്കണമെന്ന ആഗ്രഹത്താലും ചിലർ സന്യാസ ജീവിതം തെരഞ്ഞെടുക്കുന്നവരുണ്ട് ഇക്കൂട്ടർക്ക് ക്രമേണ സന്യാസ ജീവിതത്തോട് വിരക്തി തോന്നുകയും ലൗകിക ജീവിതത്തോട് അഭിനിവേശം തോന്നുകയും ചെയ്യും ഇത്തരം ആളുകൾ തങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും അതിനുദാഹരണമാണ് മേൽപ്പറഞ്ഞ തൃശൂരിലെ തന്റെ സ്കൂളിലെ വിദ്യാർത്ഥിയുടെ രക്ഷാകർത്താവിനൊപ്പം ഒളിച്ചോടിയ സന്യാസിനി തന്റെ ഭർത്താവിനൊപ്പം ഒളിച്ചോടിയ മകന്റെ അധ്യാപികയായ സന്യാസിനിയെ തേടി മഠത്തിലെത്തിയ വീട്ടമ്മ വൈകാരികമായി പൊട്ടിത്തെറിച്ചതിനു ശേഷമാണ് ചാനലിൽ സന്യാസിനിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് ഇത്തരത്തിലെ ഒരു വീട്ടമ്മയുടെ പൊതുമാധ്യമത്തിലൂടെയുള്ള ഗുരുതരമായ പ്രതികരണം തടയുന്നതിനും അവരുടെ ആരോപണങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും ജലന്ധറിലെ സന്യാസിനി മഠാധിഭ ശ്രമിച്ചതിൻ്റെ അനന്തരഫലമായാണ് ഖർവിലങ്ങാടുള്ള സന്യാസിനി പകപോക്കുവാനായി ജലന്ധർ ബിഷപ്പിനെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്ത ബലാത്സംഗ പരാതിയിൽ കലാശിച്ചത് ഡൽഹിയിലുള്ള ഒരു കത്തോലിക്ക വീട്ടമ്മ അക്രൈസ്തവനായ ഒരു അഭിഭാഷകനെ വിവാഹം കഴിച്ചു ആ അക്രൈസ്തവനായ യുവാവിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വീട്ടമ്മയുടെ ബന്ധുവായ കുറവിലങ്ങാട് സന്യാസിനി മുൻകൈയ്യെടുത്ത് പാലായിൽ രണ്ടായിരത്തി പതിനാലിൽ നടന്ന അഭിഷേകാഗ്നി കൺവെൻഷൻ കൂടിക്കാനായി കുറവിലങ്ങാട് മഠത്തിൽ ഡൽഹിക്കാരായ വീട്ടമ്മയുടെ ഭർത്താവിനെ ഒരാഴ്ച താമസിപ്പിക്കുകയും മഠത്തിലെ എല്ലാവരും ധ്യാനത്തിന് പോയപ്പോൾ സന്യാസിനിയും ഡൽഹിക്കാരനും അസുഖം നടിച്ച് മഠത്തിൽ തന്നെ തങ്ങി വ്യഭിചാരത്തിൽ മുഴുകി പിന്നീട് ഇതറിഞ്ഞ വീട്ടമ്മ ജലന്ധറിലെ സന്യാസ ആസ്ഥാനത്തിൽ എത്തി വൻ കോലാഹലം ഉണ്ടാക്കി സംഭവം പുറത്തിറഞ്ഞ് സഭയ്ക്ക് നാണക്കേടുണ്ടാവാതിരിക്കാൻ അവരോട് പരാതി എഴുതി വാങ്ങിയ ശേഷം രണ്ട് പ്രാവശ്യം കുറവിലങ്ങാട് സന്യാസിനിയെ പ്രശ്നപരിഹാര ചർച്ചയ്ക്ക് മഠാധിപ ക്ഷണിച്ചെങ്കിലും അവർ വരാൻ കൂട്ടാക്കിയില്ല പ്രശ്നം രൂക്ഷമായപ്പോൾ സംഭിതരായ മഠാധിപ ജലന്ധർ ബിഷപ്പിനെ ഉപദേശത്തിനായി സമീപിച്ചു എഴുതി കിട്ടിയ പരാതി ശക്തമായി അന്വേഷിക്കാൻ ജലന്ധർ ബിഷപ്പാണ് ഉപദേശിച്ചതെന്നറിഞ്ഞ കുറവിലങ്ങാട് താമസക്കാരി പ്രതികാര ബുദ്ധിയോടെ ബിഷപ്പിനെ സ്ഥാനഭഷ്ടനാക്കാൻ പാത്തിരുന്ന കുടിലബുദ്ധിക്കാരായ വിമതുരുമായി ചേർന്ന് നൽകിയതാണ് കുപ്രസിദ്ധ രണ്ടായിരത്തി പതിനെട്ട് സന്യാസിനി പീഡന കേസ് പൊളിറ്റിക്കൽ ഇസ്ലാം ലക്ഷ്യം വെച്ചിട്ടുള്ള ചില തീവ്ര സ്വഭാവമുള്ള സംഘടനകളും അവരുടെ പണക്കൊഴുപ്പിൽ മാധ്യമങ്ങളും അഴിഞ്ഞാടിയപ്പോൾ സത്യം തിരിച്ചറിയാതിരുന്ന പൊതുജനം നിഷ്ഠൂരമായ രീതിയിൽ ബിഷപ്പിനെ എല്ലാ മേഖലയിലും തുടർച്ചയായ നാല് വർഷങ്ങൾ അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു പൊതുജനത്തിന്റെ നിരന്തര വേട്ടയാടലുകൾ മൂലം സ്വന്തം സഹോദരിയുടെ ഭർത്താവിന്റെ അകാല മരണ സമയത്തിനുൾപ്പെടെയുള്ള നിരവധി ബന്ധുമിത്രാദികളുടെ ചടങ്ങുകളിൽ നിന്ന് സാമൂഹിക ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവനെ പോലെ മാറ്റി നിർത്തപ്പെട്ട ബിഷപ്പിന് ജനുവരി പതിനാലാം തീയതിയാണ് തികച്ചും നിരപരാധിയാണെന്ന വിധി കീഴ്ക്കോടതി ജഡ്ജ് നൽകിയത് വിധിയിൽ പരാതി നൽകിയ കുറിച്ച് അത്രയൊന്നും തൃപ്തികരമല്ലാത്ത പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അപ്പോഴേക്കും ഒരു മനുഷ്യായസിൽ അനുഭവിക്കാവുന്ന പീഡനങ്ങളും അവഹേളനങ്ങളും സമൂഹം അദ്ദേഹത്തിൻ്റെ മേൽ വാരിയറിഞ്ഞു കഴിഞ്ഞിരുന്നു നീതിസൂര്യനായ യേശു ക്രിസ്തു സത്യം തിരിച്ചറിയാൻ സാധിക്കാത്ത എല്ലാ സമൂഹത്തിൻ്റെയും മേൽ കരുണ കാണിക്കട്ടെ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം